ൊക്കേഷൻസ് മെമ്മറി എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് അഡ്രസ് ലൊക്കേഷൻ ആണ് മെമ്മറി ഓക്കേ മെമ്മറി മീൻസ് സീക്വൻസ് ഓഫ് അഡ്രസ് ലൊക്കേഷൻ അതായത് എല്ലാ മെമ്മറിക്കും ഒരു അഡ്രസ് ഉണ്ട് അപ്പം അത് നമ്മൾ ഹെക്സാർ ഡെസ്എംഎൽ ആയിരിക്കും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുക അപ്പം നമ്മൾ സീലെ റെഫർ ചെയ്യുന്നത് വേരിയബിൾ നെയിം വെച്ചിട്ടാണ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഓരോന്നിന്റെ അഡ്രസ്സ് ലൊക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിലുള്ളത് അത് നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ടാണ് നമ്മൾ വേരിയബിൾ നെയിം ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ അപ്പോൾ ഇവിടെയും ലീനിയർ അരേ മെമ്മറിയിലാണ് സ്റ്റോറിയത് മെമ്മറി എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് അഡ്രസ് ലൊക്കേഷൻ ആണ് അത് നമുക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കുക ലെറ്റർ ബി ലൈതസ് ലെറ്റ് അരേ ബി ലൈതസ് എൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഞാനിപ്പോൾ എക്സ്ആർ ഡെസ് എം എൽ അല്ല തൗസൻഡ് അങ്ങ് കൊടുത്തിരിക്കക്സ്റ്റിലുള്ള പോലെ തൗസൻഡ് ആൻഡ് വൺ തൗസൻഡ് ആൻഡ് ടു തൗസൻഡ് ആൻഡ് ത്രീ തൗസൻഡ് ആൻഡ് ഫോർ എക്സെട്ര എക്സെട്ര ഓക്കെ ഇങ്ങനെയാണ് അഡ്രസ് ലൊക്കേഷൻ വരിക ഇനി സപ്പോസ് നമുക്കൊരു അരയുടെ സൈസ് കാണണമെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം ഒരു പത്ത് നൂറെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ടെണ്ണം കൂടെ കൊടുക്കാം വൺ സീറോ സീറോ ഫൈവ് വൺ സീറോ സീറോ സിക്സ് വൺ സീറോ സീറോ സെവൻ ഇത്ര ഇരിക്കട്ടെ ഓക്കെ പി ആർ എൽ എ ഇസ് സ്റ്റോർഡ് ഇൻ ദിസ് ഇതിൻ്റെ ലെങ്ത് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് എൽ എന്ന് ആണ് അരയുടെ പേര് ലെങ്ത്ത് എന്ന് പറയുമ്പം എൻ ഇസ് ഈക്വൽ ടു എറ്റ് ഇനി ഇതിൻ്റെ ഇത് എവിടെ പോയി കിടക്കണമെന്ന് അറിയണം ഇത് എവിടെ പോയി കിടക്കണമെന്ന് അറിയാൻ ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ ആൻ ഇൻഡെക്സ് ലൊക്കേഷൻ ഓഫ് എൽ എ ഓഫ് കെ ഇൻഡെക്സ് എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിലായിടുക ഇസ് ഈക്വൽ ടു Address address of element address of element LA of K. Location in the location of one. Location of one in the in address a thousand. Location of two. Location of LA of two. One one zero zero one. Adana address of that element. Okay. ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് നമുക്ക് ബേസ് അഡ്രസ് അറിയാമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആഡ് ചെയ്താൽ മതി സ്റ്റാർട്ടിങ് എലമെൻ്റ് നമുക്ക് എവിടെ നിന്നാണെന്ന് കഴിഞ്ഞാൽ ഇത് കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സൊ ലത്ത് ബേസ് അഡ്രസ് ബി ബേസ് അഡ്രസ് ബി ബേസ് ഓഫ് എൽ എ ഓക്കെ ബേസ് അഡ്രസ് ഇവിടുത്തെ ബേസ് അഡ്രസ്സ് എന്താ തൗസൻ ആണ് ഇവിടുത്തെ ബേസ് അഡ്രസ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ബേസ് അഡ്രസ്സിലാണ് അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി അഡ്രസ് തൗസൻ

ഒരു പൊസിഷൻ എൽ വൺ ബൈറ്റ് എൽ ഇ ടു അത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബൈറ്റ് മതി എന്നാൽ നമ്മൾ ഒരു നമ്പർ കൊടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ എന്നൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഓർ നമ്പർ ഇഫ് ഇറ്റ് ഇസ് എൻ ഇൻഡിജർ ഇഫ് ഇറ്റ് ഇസ് അൻ ഇൻഡിജർ ഇറ്റ് വിൽ ടേക്ക് ടു ബൈറ്റ്സ് ഇൻഡിജർ വിൽ സ്റ്റോർ അപ്പോൾ ഒരു ഇൻഡിജറിന് സ്റ്റോർ ചെയ്യാൻ ടു ബൈറ്റ്സ് വേണം അപ്പോൾ എൻ്റെ എൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ ഈ രണ്ട് ബൈറ്റ് വേണം ഇനി അടുത്ത ആളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ അടുത്ത രണ്ട് ബൈറ്റ് വേണം അതാണ് വേർഡ് ലെങ്ത് അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഡേറ്റാ ടൈപ്പ് ദ വേർഡ് ലെങ്ത് വിൽ ഡിഫർ ഇനി ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാം എങ്ങനെയാണ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക ലൊക്കേഷൻ ഇസ് ഈക്വൽ ടു ലൊക്കേഷൻ ഓഫ് എൽ എ ഓഫ് കെ ഈക്വൽ ടു ഈക്വൽ ടു ബേസ് ബേസ് ഓഫ് എ പ്ലസ് ഡബ്ല്യു ഇൻറ്റു കെ മൈനസ് ലോവർ ബൗണ്ട് കെ മൈനസ് ലോവർ ബൗണ്ട് ഇനി ഇതിപ്പോൾ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ക്യാരക്ടർ അറിയാമെന്ന് വിചാരിക്കുക അപ്പോൾ ഓരോ പൊസിഷനിലും ഓരോ ക്യാരക്ടർ അപ്പോൾ വേർഡ് ലെങ് എന്താണ് വണ്ണ് നമുക്ക് നോക്കാം എനിക്ക് ഫോർത്ത് പൊസിഷനിലുള്ള ഫോർത്ത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ അഡ്രസ്സ് അറിയണം ഇപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് കൃത്യം അറിയാം വൺ സീറോ സീറോ ത്രീ പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫോർത്ത് അപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്താ ലൊക്കേഷൻ ഓഫ് ലൊക്കേഷൻ ഓഫ് എൽ എ ഓഫ് ഫോർ എങ്ങനെയാ കണ്ടുപിടിക്കുക ബേസ് ബേസ് ഓഫ് എ വാട്ട് എന്താ പ്ലസ് ഡബ്ല്യു വേർഡ് ലെങ്ത് എന്തായിരുന്നു ക്യാരക്ടർ ആയതുകൊണ്ട് ഒരേനും ഒരു പൊസിഷനിൽ ഒരനേ സ്റ്റോറിയുള്ളൂ കെ എന്ന് പറയുന്നത് എന്താ കെ ഇ ഇൻഡെക്സ് എന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർ ആണ് ഫോർ മൈനസ് ലോവർ ബൗണ്ട് ഇസ് ഈക്വൽ ടു

ഞാൻ ഇവിടെ വലുപ്പം കൂടിപ്പോയി കുഴപ്പമില്ല വരച്ചത് അങ്ങനെ ആയിപ്പോയി ഇനി സപ്പോസ് ഇത് ഇൻഡിജർ ഇൻഡിജർ അരയാന്ന് വിചാരിക്കുക ഇൻഡിജർ അരയാണെങ്കിൽ എന്തായിരിക്കും ഞാൻ എക്സാമ്പിളാണ് കാണിക്കുന്നത് ഇൻഡിജർ ആണെങ്കിൽ ഫസ്റ്റ് എലമെൻ്റ് ഇവിടെയാണ് വരിക രണ്ട് ലൊക്കേഷൻ സെക്കൻഡ് എലമെൻ്റ് ഇവിടെ വരും തേർഡ് എലമെൻ്റ് ഇങ്ങനെ വരും ഫോർത്ത് എലമെന്റ് ഇങ്ങനെ വരും ഫസ്റ്റ് എലമെൻ്റ് സ്റ്റാർട്ടിങ് അഡ്രസ് തൗസൻഡും സെക്കൻഡ് എലമെൻറ് സ്റ്റാർട്ടിങ് അഡ്രസ് വൺ നോട്ട് ടു അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കുക അഡ്രസ്സ് അപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വോണ്ട് ടു ഫൈൻഡ് ദ അഡ്രസ് ഓഫ് ദി തേർഡ് ലൊക്കേഷൻ ഓക്കെ ലൊക്കേഷൻ ഓഫ് എൽ എ ഓ ഓഫ് ത്രീ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് അറിയണം അഡ്രസ് അറിയണമെങ്കിൽ ബേസ് അഡ്രസ്സ് എന്തായിരുന്നു തൗസൻഡ് പ്ലസ് വേർഡ് ലെങ്ത് എന്താ ഇവിടെ വേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ടു ആണ് കെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ണ് കെ മൈനസ് കെ ഈസ് നോട്ട് നോട്ട് വൺ കെയ്സ് ത്രീം സോറി കെ ഇ ത്രീയാണ് ത്രീ മൈനസ് വൺ സോ ദാറ്റ് ഇസ് എ ഗുഡ് തൗസൻഡ് പ്ലസ് ടു ഇൻ ടു ദൗസൻഡ് ആൻഡ് ഫോർ സോ യു കെൻ സി സ്റ്റാർട്ട് അത് ഫോർ ഫോറും ഫൈവും കൂടെ കൂടിയതാണ് തേർഡ് എലമെൻറ്റ് വരിക സോ ദിസ് ഇസ് ഹൗ യു ഐഡൻറ്റിഫൈ ദി ലൊക്കേഷൻ ഓഫ് ദി അരേ ലൊക്കേഷൻ ഓഫ് ദി അരേ